ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വസന്തം ഫുഡ് പാലസ്. ഇന്ന് നമുക്ക് പൈനാപ്പിൾ സ്ക്വയർസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു കഷ്ണം പൈനാപ്പിൾ ഞാനിവിടെ ചെത്തി നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് എടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് റെഡിയാക്കി വെച്ചു. ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കാം. ഇത്ര പോരാ, ഇത് നന്നായിട്ട് തിളച്ച് ഒറ്റനൂൽ പരുവത്തിലാക്കിയെടുക്കണം. അതുവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വൺ സ്ട്രീം കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞു. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ജ്യൂസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തിളച്ച് വറ്റി നല്ല തിക്നെസ്സിലായിട്ട് വന്നു. ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. സൂപ്പറായിട്ട് നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും വരാം.